ചന്ദ്രയാൻ മൂന്നിന്റെ വിജയകരമായ ലാൻഡിംഗിന് ശേഷം ഗഗൻയാൻ വിജയത്തിലേക്കെത്താനുള്ള തയ്യാറെടുപ്പുകളുടെ അന്തിമഘട്ടത്തിലാണ്. 2025 ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായ ഗഗൻയാന്റെ പ്രത്യേകത സഞ്ചാരികളിൽ ഒരാൾ മലയാളിയാണെന്നതുകൂടിയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ മലയാളിയായ പ്രശാന്ത് കൃഷ്ണൻ നായരും 3 വിംഗ് കമാൻഡർമാരുമാണ് കഠിന പരിശീലനം നേടിയ ഈ 4 സഞ്ചാരികൾ. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കുമ്പോൾ മാനദണ്ഡമാക്കുന്നത് എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഈ സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്നത്? ഇവരെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ നിരവധിയാണ് ചോദ്യങ്ങൾ. 3 തീവ്ര പരിശീലനത്തിനൊടുവിലാണ് ഇന്ത്യൻ വ്യോമസേനയിലെ 4 പൈലറ്റുമാർ ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കാളികളാകാൻ പോകുന്നത്. 2023 ഒക്ടോബറിൽ ബഹിരാകാശ സഞ്ചാരികളുടെ പരിശീലനത്തിന്റെ ഒരു വീഡിയോ വ്യോമസേന ആദ്യമായി പുറത്തുവിട്ടിരുന്നു. എയർ പവർ ബിയോണ്ട് ബൗണ്ടറി എന്ന പേരിൽ 11 ദൈർഘ്യമുള്ള വീഡിയോയിൽ അന്ന് പക്ഷേ സഞ്ചാരികളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് 60 വ്യോമസേനാ പൈലറ്റുമാരിൽ നിന്നാണ് യാത്രയ്ക്കായുള്ള അന്തിമ പട്ടികയിലേക്കുള്ള അവസാന 4 ബഹിരാകാശ സഞ്ചാരികളായി തെരഞ്ഞെടുത്തത്. 60 12 വ്യോമസേനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ നടത്തിയ ലെവൽ 1 സെലക്ഷൻ പാസ്സായവരായിരുന്നു. 12 ചുരുങ്ങി 7 തുടർന്ന് 2019 അവസാന 4 ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. തിയററ്റിക്കൽ കോഴ്സുകൾക്ക് പുറമെ കഠിനമായ ഫിസിക്കൽ പരിശീലനവും ഫ്ലൈറ്റ് സ്യൂട്ട് പരിശീലനവും അടക്കം പൂർത്തീകരിച്ചാണ് ഇവർ ദൗത്യത്തിനൊരുങ്ങുന്നത്. 2020 ദൗത്യാംഗങ്ങളെ ആദ്യമായി പരിശീലനത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് അയക്കുന്നത്. റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിംഗ് സെന്ററിൽ വെച്ചാണ് അംഗങ്ങൾ പരിശീലന പാർക്കൽ പൂർത്തിയാക്കിയത്. 2019 ISRO റഷ്യൻ വിക്ഷേപണ സേവന ദാതാക്കളായ ഗ്ലാവ് കോസ്മോസും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. 2021 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ബംഗളൂരുവിലെ ആസ്ട്രോനോട്ട് ട്രെയിനിംഗ് ഫെസിലിറ്റിയിൽ വെച്ചായിരുന്നു ദൗത്യാംഗങ്ങളുടെ തുടർ പരിശീലനം. എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ തിയറി കോഴ്സുകളും ഗഗൻയാൻ ഫ്ലൈറ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനവും ബഹിരാകാശത്ത് ശാരീരികക്ഷമത ഉറപ്പുവരുത്തുന്ന എയ്റോ മെഡിക്കൽ പരിശീലനവും അതിജീവന പരിശീലനവും മൈക്രോ ഗ്രാവിറ്റി പരിശീലനവും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ പരിശീലനം. ബഹിരാകാശത്ത് പറക്കുന്നതിന് സമാനമായ പരിശീലനവും യോഗയും ട്രെയിനിങ്ങിന്റെ ഭാഗമായി. ബഹിരാകാശ യാത്ര, പ്രൊപ്പൽഷൻ, എയ്റോ ഡൈനാമിക്സ്, വിക്ഷേപണ വാഹനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് തിയറി കോഴ്സുകളിൽ ഉൾപ്പെടുന്നവ. ആദ്യഘട്ടത്തിൽ 39 പരിശീലനം നടത്തിയത്. സഞ്ചാരികൾക്ക് ബഹിരാകാശ യാത്ര നടത്തുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് മൈസൂരുവിലെ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലാബിലും സെൻട്രൽ ഫുഡ് റിസർച്ച് ലാബിലുമാണ്. മനുഷ്യരെ സുരക്ഷിതമായി ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ലോഞ്ച് വെഹിക്കിൾ, ബഹിരാകാശത്ത് ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം നൽകുന്നതിനുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ക്രൂ എമർജൻസി എസ്കേപ്പ് എന്നിവ ഉൾപ്പെടുന്നതാണ് ദൗത്യത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ. മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്ന ISRO സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ. യാത്രികർക്ക് നിശ്ചിത കാലത്തേക്ക് കഴിയാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇതിനായുള്ള പേടകം തയ്യാറാക്കിയിരിക്കുന്നത്. ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിലിറക്കാനും ഇതിന് സാധിക്കും. ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്ന ISRO ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ റോക്കറ്റിലാണ് ഗഗൻയാൻ പേടകം ഭ്രമണപഥത്തിലെത്തുക. 8,000 kg ഭാരമുള്ള പേടകത്തിന് 2 ഭാഗങ്ങളുണ്ട്, ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും. ഭൗമാന്തരീക്ഷത്തിൽ പേടകം തിരികെ എത്തുമ്പോഴുണ്ടാകുന്ന കനത്ത ചൂട് അതിജീവിക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്രൂ മൊഡ്യൂളിന് ഇരട്ട ഭിത്തിയാണുള്ളത്. പ്രധാനമായും മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള തങ്ങളുടെ ശേഷി തെളിയിക്കുകയാണ് ആദ്യ ഗഗൻയാൻ ദൗത്യത്തിലൂടെ ISRO ഇന്ത്യയുടെയും ലക്ഷ്യം. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന 4 രാജ്യമാകും ഇന്ത്യ. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ സ്വപ്നങ്ങൾക്ക് ഇതോടെ അതിവേഗം കൈവരും. ഹ്യൂമൻ റേറ്റഡ് LMV-3 റോക്കറ്റാണ് ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം. 1969 July 20 അമേരിക്കക്കാരനായ നീലാംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ മനുഷ്യന് ഒരു ചെറിയ ചുവടുവയ്പ്പ് മനുഷ്യരാശിക്ക് ഒരു കുതിച്ചുചാട്ടം എന്നായിരുന്നു ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ. അന്ന് നീൽ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഇന്ത്യയുടെ ഗഗൻയാൻ യാഥാർത്ഥ്യമാകുമ്പോൾ മനുഷ്യരാശിയുടെ മറ്റൊരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു.